അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒന്ന് ഇന്ത്യ ചൈന സൈനികതല ചർച്ച തന്നെയാണ്. എന്തായാലും അതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ചൈന അതിർത്തിതല ചർച്ച നടക്കുന്നത്, സൈനികതല ചർച്ച നടത്തുന്നത്. നമുക്ക് പി പി ജെയിംസിലേക്ക് പോകാം കൂടുതൽ വിശദാംശങ്ങൾക്കായി. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ ചൈന സൈനികതല ചർച്ച 14-ാം വട്ട ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. ചൈന ചെറുതായിട്ടൊന്ന് അയയുന്നു എന്നാണോ പി പി ജെയിംസ് മനസ്സിലാക്കേണ്ടത്? കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമ്മർദ്ദം ചൈനയ്ക്ക് മേലെ ഉണ്ട്. ഇന്ത്യക്ക് ഈ ഒരു ചർച്ചയിൽ ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാട് ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ? പ്രവിത, ഇക്കാര്യത്തിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട് എന്നുള്ളത് ശരിയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വരെ ചൈന ഇച്ചിരി ബലം പിടിച്ച് നിൽക്കുകയായിരുന്നു. തർക്ക പ്രദേശങ്ങളൊക്കെ ഒരുമിച്ചെടുത്ത് ചർച്ച ചെയ്യണമെന്ന ഇന്ത്യ മുന്നോട്ട് വെച്ച അജണ്ട ആദ്യം ചൈന തള്ളുകയായിരുന്നു. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര സമ്മർദ്ദത്തോടൊപ്പം അത് പ്രധാനമായിട്ടുള്ളൊരു വെല്ലുവിളി ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ശീതകാല ഒളിമ്പിക്സാണ്. അത് ബെയ്ജിങ്ങിലാണ്. പ്രത്യേകിച്ച് അവിടെ കോവിഡ് കൂടിക്കൊണ്ടിരിക്കുക. ഷിയാൻ എന്ന പ്രവിശ്യ 1,30,00,000 പേരെ ഉൾപ്പെടുത്തിയാണ് അടച്ചിട്ടിരിക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ഇപ്പം ചൈനയുടെ ഉള്ളിലും കോവിഡ് കൂടുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. മറുഭാഗത്ത് മറ്റ് രാജ്യങ്ങൾ വരണം. അവിടെ കോവിഡ്, പ്രത്യേകിച്ച് ടോക്കിയോ ഒളിമ്പിക്സിൽ പോലെ കോവിഡ് വരാനുള്ള സാധ്യതയുണ്ട്. 10-200 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ വരുന്നു. ഒരുപാട് രാജ്യങ്ങളുടെ രാജ്യാന്തര തലത്തിൽ തന്നെ അവർ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ പൊളിറ്റിക്കൽ വൈസാണത്, രാഷ്ട്രീയമാണത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ജനുവരി 12-ന് ചർച്ച നടത്താൻ ഒടുവിൽ തീരുമാനമായിരിക്കുന്നത്. 14-ാം റൗണ്ട് ചർച്ചയാണ്. ഇതിൽ വലിയ അത്ഭുതമൊന്നും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട അപ്രവിത. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഒരുപാട് തർക്കങ്ങൾ ജപ്സാങ്ങിൽ, ഹോട്ട് സ്പ്രിങ്ങിൽ, ലേയിലെ പല പ്രദേശങ്ങളിലും, അരുണാചൽ പ്രദേശിൽ ഗ്രാമം നിർമ്മിക്കുന്നത് അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം 3,348 കിലോമീറ്റർ നീളുന്ന ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇതൊന്നും ഒറ്റയടിക്ക് തീരില്ല. പക്ഷേ ഒരുപക്ഷേ ഒരു യുദ്ധ സാധ്യത സംഘർഷത്തിൻ്റെ ഇതിലൊക്കെ നിൽക്കുമ്പോൾ ഓരോ ചർച്ചയും ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. ആ തരത്തിൽ വേണം ഇതിനെ കാണാനായിട്ട്. പ്രവിത, അതുപോലെ തന്നെ ഈ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈ ആഫ്രിക്ക സന്ദർശനം നടത്തുന്നുണ്ട്. ആഫ്രിക്കയെ ചൈന കോളനി വൽക്കരിക്കുന്നു എന്നുള്ള വാർത്തകളുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2003 75 മില്യൺ ചൈനീസ് നിക്ഷേപം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 2018 ആയപ്പോഴേക്കും $5.4 ബില്യൺ. അത് മാത്രമല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ചൈന തങ്ങളുടെ ആൾക്കാരെ വിന്യസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു? ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിന്റെ മുഖം ഒരു അന്താരാഷ്ട്ര തലത്തിൽ വളരെ ശക്തനായ ഒരാളുടെ മുഖമാണെങ്കിൽ അവരുടെ ഒരു സോഫ്റ്റ് മുഖമാണ് അവിടുത്തെ വിദേശകാര്യമന്ത്രി വാങ് യീ. വാങ് യീയെ പറഞ്ഞുവിടും, ബിസിനസ് ഉറപ്പിക്കും, പിന്നീട് നിലപാട് മാറ്റും. കാരണം ഇപ്പോൾ അവിടെ ചെന്നിരിക്കുന്നത് കെനിയ, എറിട്രിയ, കാമറോൺ എന്നീ 3 ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. അവിടെ എറിട്രിയ പ്രത്യേകിച്ച് അവർ എത്യോപ്യൻ യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ സാമ്പത്തിക ഉപരോധം നേരിടുകയാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും. ഈ തക്കം നോക്കിയാണ് ഇപ്പോൾ എറിട്രിയയിൽ കടം കൊടുക്കാൻ ചെന്നിരിക്കുന്നത്. ഇതൊരു കടക്കണി കൂടിയാണ്, ഡെപ്റ്റ് ട്രാപ്പാണ്. കാരണം നേരത്തെ നൽകിയിട്ടുള്ള ഉഗാണ്ട അടക്കമുള്ള പല രാജ്യങ്ങളും 32 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചൈന കടം കൊടുത്തിട്ടുണ്ട്. കടം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോർട്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ അവിടെ ചൈനക്കാരെ പറഞ്ഞുവിടും. ഒപ്പം തന്നെ ഇത് കടക്കണിയിലായി കഴിയുമ്പോൾ ആ പോർട്ട് ഏറ്റെടുക്കും. ഇത് ശ്രീലങ്കയിൽ സംഭവിച്ചതാണ്, പാകിസ്ഥാനിൽ സംഭവിച്ചതാണ്. 32 ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇതിൻ്റെ വലിയ വേദന അനുഭവിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും എറിട്രിയ, കെനിയ, കാമറോൺ. കെനിയ നേരത്തെ വലിയ തുക കടമെടുത്ത് കടക്കണിയിൽ കിടക്കുകയാണ്. കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്ന രീതിയിലാണ് ഇപ്പോൾ വീണ്ടും കടം കൊടുക്കാൻ പോകുന്നത്. അതുതന്നെ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളെയൊക്കെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. ശ്രീലങ്ക, മാലദ്വീപ്സിലേക്കും ചൈനീസ് വിദേശകാര്യമന്ത്രി യാത്ര നടത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീലങ്ക ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്തിരുന്നു. ട്രിങ്കോമാലിയിലെ എണ്ണപ്പാടങ്ങൾ ഇന്ത്യക്ക് നൽകാൻ തീരുമാനിച്ചു. ചൈനീസ് കമ്പനിയുടെ വെല്ലുവിളി അതിജീവിച്ചാണ്. ഇതേ തുടർന്നാണ് ചൈന അസ്വസ്ഥമായിട്ട് ശ്രീലങ്കയും അതുപോലെ മാലദ്വീപ്സൊക്കെ സന്ദർശിക്കുന്നത്. ക്രിസ്റ്റീന, അതെ, മറ്റൊന്ന് ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ലോക 1-ാം നമ്പർ ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ചിനെ കഴിഞ്ഞ ദിവസം വാക്സിൻ എടുത്തില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഓസ്ട്രേലിയ തടഞ്ഞു വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിസ ക്യാൻസൽ ചെയ്തതായി സ്കോട്ട് മോറിസ് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഓസ്ട്രേലിയയും
പുറത്തുമെല്ലാം നടക്കുകയാണ്. നിർബന്ധിതമായി വാക്സിൻ എടുപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ഈ അനുകൂലികൾ, അതായത് നൊവാക് ജോക്കോവിച്ചിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്തായാലും ഈ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ഇപ്പോൾ നൊവാക് ജോക്കോവിച്ചിനെ ഓസ്ട്രേലിയയിൽ വലിയ രീതിയിലുള്ള ഒരു ചേരി തിരിവിന് കാരണമായിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒന്നാം നമ്പർ താരം ജോക്കോവിച്ച് എത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോടതിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓസ്ട്രേലിയയിലുമില്ല പുറത്തുമില്ല എന്നുള്ള രീതിയിൽ ഹോട്ടലിൽ ഡിറ്റൻഷനിലാണ്, അത് ഒരു തരത്തിൽ തടങ്കലിലാണ്. അദ്ദേഹത്തിന് പുറത്തു പോകാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മകനെ ലോക ഒന്നാം നമ്പർ താരത്തെ ഓസ്ട്രേലിയയിലെ തടവിൽ ഒരു ജയിൽവാസിയെ പോലെയാണ് അദ്ദേഹത്തിനോട് പെരുമാറുന്നത്. എന്തായാലും അദ്ദേഹത്തിന് അനുകൂലമായി ഈ ടെന്നീസ് പ്രേമികൾ, നൂറുകണക്കിന് ടെന്നീസ് പ്രേമികൾ ഹോട്ടലിൻ്റെ ചുറ്റും ചേർന്ന് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിടണം. ഓസ്ട്രേലിയ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ഒരു ജനാധിപത്യ രാജ്യം. ഇവിടേക്ക് വരുന്ന പ്രത്യേകിച്ച് വിസ കൊടുത്തിട്ടാണ് വന്നത്, അതിനുശേഷമാണ് വിസ ക്യാൻസൽ ചെയ്ത് അവിടുത്തെ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ ഇടപെട്ട്. എന്തായാലും ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്തായാലും കോടതി വിധി വരുന്നതുവരെ അദ്ദേഹം കാത്തിരിക്കണം. അദ്ദേഹത്തെ എന്തായാലും തിരിച്ചയച്ചിട്ടില്ല, അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇതോടൊപ്പം തന്നെ വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയയിലെ ഹോട്ടലുകളിൽ അഭയാർത്ഥികളെ തടഞ്ഞു വെച്ച് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അവർ പലരും ഡിപ്രഷനിലാണ്. അവരുടെ കാര്യം ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുക. ഇത് വന്നു കഴിഞ്ഞപ്പോൾ നൊവാക്കിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന, ജോക്കോവിച്ചിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന അതിനേക്കാൾ രൂക്ഷമായ അവസ്ഥയാണ് അവിടുത്തെ അഭയാർത്ഥി പ്രശ്നത്തിലുള്ളത്. അവരെ ഓസ്ട്രേലിയയ്ക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല. ഇതൊക്കെ ചർച്ചാ വിഷയമായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് വാക്സിൻ വേണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള ഒരു ഡിബേറ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നു. ഓസ്ട്രേലിയയിൽ കർശനമാണ് നിയമം, വാക്സിൻ എടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ്. അതുകൊണ്ട് ഒരു സെലിബ്രിറ്റിക്ക് എന്തിന് ഈ തരത്തിൽ വാക്സിൻ എടുക്കാതെ കളിക്കാൻ അനുവദിക്കണം എന്നൊരു ഭാഗവും, അദ്ദേഹത്തെ കളിക്കാൻ അനുവദിക്കണം എന്ന് തിരിച്ചും വാദമുയർന്നിരിക്കുന്നു. ഇത് ലോകത്തെയും ഓസ്ട്രേലിയയൊക്കെ രണ്ടായി തിരിച്ചിരിക്കുന്ന ഒരു താരത്തിൻ്റെ പേരിൽ. അദ്ദേഹം സെർബിയക്കാരനാണ്, സെർബിയൻ രാജ്യം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതെ അതെ, വിപി ജെയിംസ്, അതുപോലെ തന്നെ ഈ കസാഖിസ്ഥാനിലെ റഷ്യൻ ഇടപെടലിനെതിരെ അമേരിക്ക രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കസാഖിസ്ഥാനും മുമ്പ് ബെലാറസും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇതിനുശേഷം ഇപ്പോൾ കസാഖിസ്ഥാനും റഷ്യയ്ക്ക് ഒരു തലവേദനയാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ കസാഖിസ്ഥാനെ റഷ്യ പലപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന ഒരു അവസരവും നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രിസ്റ്റീന, ഒരു കാര്യം അറിയാലോ, സോവിയറ്റ് യൂണിയൻ 5 പ്രവിശ്യകളായിട്ട് 5 രാജ്യങ്ങളൊക്കെ ആയിട്ട് മാറിയ സമയത്ത് കസാഖിസ്ഥാൻ അതിലൊന്നാണ്. പ്രത്യേകിച്ച് പഴയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന നവദേവാണ് അവിടെ നേതൃത്വം നൽകിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായിയായിട്ടുള്ള ജൊമാർട്ട് ടൊക്കിയേവാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് പ്രസിഡന്റ്. അദ്ദേഹമാണ് മുന്നറിയിപ്പില്ലാതെ വെടിവെച്ചോളാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം തന്നെ ഏതാണ്ട് 10-30 പേരും, ഏതാണ്ട് 15 പോലീസുകാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രക്ഷോഭം വളരെ ശക്തമാണ്. 20,000-ലേറെ തോക്കുധാരികൾ എന്താ പറയുക, ബെൻഡിറ്റ്സ് ആയിട്ട് കൊള്ളക്കാരായി വന്നിരിക്കുന്നു എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ അവിടുത്തെ ജനാധിപത്യ പ്രക്ഷോഭകരെ കൊള്ളക്കാരായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെന്ന് തിരിച്ചും പറയുന്നു. എന്തായാലും റഷ്യൻ പട്ടാളം അവിടെ 2 ദിവസമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്, ഷൂട്ടഡ് സൈറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും റഷ്യ ഇടപെട്ടതിനെതിരെയാണ് ഈ മണിക്കൂറുകളിൽ അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. വൻശക്തികളുടെ ഒരു ഫൈറ്റിംഗ് കേന്ദ്രമായിട്ട് വീണ്ടും കസാഖിസ്ഥാൻ മാറുന്നു. ഉക്രൈനിൽ ഇതുപോലെ തന്നെയാണ്. ഉക്രൈൻ്റെ അതിർത്തിയിൽ റഷ്യ വന്ന് നിൽക്കുകയാണ്. ഉക്രൈനയുടെ ക്രിമി അവർ പിടിച്ചടക്കി. എന്തായാലും ഉക്രൈനിലും ഇതുപോലെയാണ്. ഉക്രൈൻ നേരത്തെ സോവിയറ്റ് യൂണിയൻ്റെ പ്രവിശ്യയാണ്. അവിടെ പാശ്ചാത്യ ശക്തികളുടെ കൂടെ കൂടാൻ, നാറ്റോയിൽ ചേരാൻ ഉക്രൈൻ ശ്രമിക്കുന്നതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. ബെലാറസിൽ ഏകാധിപതിയായിട്ടുള്ള അലക്സാണ്ടർ ലുക്കഷെങ്കോ, അദ്ദേഹം വലിയ രീതിയിൽ വോട്ടിംഗ് ക്രമക്കേട് നടത്തിയാണ് അവിടെ ജയിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അധികാരം പോയാൽ റഷ്യയുടെ പിടി പോകും. ഒപ്പോസിഷനെ സപ്പോർട്ട് ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമാണ്. അതുകൊണ്ട് തന്നെ പുട്ടിൻ്റെ വലിയ ശക്തിയായിട്ടുള്ള സപ്പോർട്ടോടുകൂടി ബെലാറസിൽ ലുക്കഷെങ്കോ നിലനിൽക്കുന്നു. ഇവിടെ ജൊമാർട്ടിനും ഏറ്റവും വലിയ പിന്തുണ ലഭിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം കസാഖിസ്ഥാൻ നഷ്ടപ്പെട്ട് അപ്പുറത്തേക്ക് പോകാൻ അനുവദിക്കാനാവില്ല. ഉക്രൈനെ തിരിച്ചുപിടിക്കണമെന്നുണ്ട്. ഈ രീതിയിൽ പുട്ടിൻ്റെ ഒരു സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ കസാഖിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് കസാഖിസ്ഥാൻ. അതുകൊണ്ട് തന്നെ കസാഖിസ്ഥാനെ കയ്യിൽ പിടുത്തേണ്ടത് റഷ്യയുടെ ആവശ്യമാണ്. അവിടെ LPGയുടെ വില വലിയ രീതിയിൽ കൂടിയതാണ്. കാരണം 90% വാഹനങ്ങളും LPGയിലാണ് ഓടുന്നത്. ഇതാണ് തുടങ്ങി വെച്ചത്. പക്ഷേ അവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു എലീറ്റ്സിൻ്റെ കയ്യിലാണ് പൈസ മുഴുവൻ. ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. സമ്പന്ന രാഷ്ട്രമെന്നൊക്കെയാണ് കസാഖിസ്ഥാനെ പറയുന്നതെങ്കിലും ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ കിടക്കുന്ന കസാഖിസ്ഥാന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഈ തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിട്ടുള്ളത്. ക്രിസ്റ്റീന, പ്രവിത, ശരി, താങ്ക് യു. പി ജെയിംസ് കൂടുതൽ രാജ്യാന്തര വാർത്തകളുമായി വീണ്ടും എത്തുക. താങ്ക് യു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.